വയനാട് മുട്ടിൽ റവന്യൂ പട്ടയഭൂമിയിൽ നിന്ന് ഈട്ടിമരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവത്തിൽ ആദിവാസികളെ പ്രതിയാക്കി കേസെടുത്തത് വമ്പന്മാരെ രക്ഷപ്പെടുത്താൻ തന്നെ എന്നത് വാസ്തവം. 1964 ചട്ടപ്രകാരം കേരളത്തിൽ 15 ലക്ഷത്തോളം ഏക്കർ ഭൂമി പതിച്ചു നൽകിയിട്ടുണ്ടെന്നാണ് കണക്ക്. നാമമാത്ര തുകയ്ക്ക് കച്ചവടക്കാർക്കും മരം വിറ്റ ആദിവാസികളെ ചതിയിൽപ്പെടുത്തി കേസിൽ കുടുക്കിയത് സാക്ഷികൾ ഇല്ലാതാകുമ്പോൾ യഥാർത്ഥ കുറ്റക്കാർ രക്ഷപ്പെടും എന്ന ബുദ്ധിയിൽ തന്നെയാണ്. അട്ടിമറിക്കാൻ നീക്കം നടത്തിയതിൽ ആരോപണ വിധേയനായ ഉന്നത ഉദ്യോഗസ്ഥനെ വിജിലൻസിന്റെ തലപ്പത്ത് നിയമിക്കാനുള്ള നീക്കവും വിവാദമായിരുന്നു. കടത്തു സംഘത്തിനെതിരെ കേസെടുത്ത ഉദ്യോഗസ്ഥരെ മറ്റൊരു കേസിൽ കൊടുക്കാൻ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ പിന്നീട് രംഗത്തിറങ്ങിയതോടെ തന്നെ മനസ്സിലാക്കാം മരം കടത്തിയവരുടെ സ്വാധീനം. മുട്ടിൽ മരം മുറിക്കൽ വിവാദത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്ന കരാറുകാരനെയും ഭീഷണിപ്പെടുത്തിയിരുന്നു. 3 വർഷം കൊണ്ട് 1.5 ലക്ഷത്തോളം ക്യൂബിക് മീറ്റർ മരം മുറിച്ച് കടത്താനായിരുന്നു പ്രതികളുടെ പദ്ധതി. മരം മുറിക്കാൻ അനുമതിയുണ്ടെന്ന് കാട്ടി വ്യാജരേഖകൾ തൊഴിലാളികളെ കാണിച്ചായിരുന്നു മരം മുറിച്ചതെന്ന് കരാറുകാരൻ പറഞ്ഞു. റവന്യൂ ഉദ്യോഗസ്ഥർ ഇടയ്ക്ക് സ്ഥലത്തെത്തിയതും പ്രദേശത്തെ വൈദ്യുതി വിച്ഛേദിച്ചതാണ് പദ്ധതി നടത്തി. മരക്കച്ചവടം ചെയ്ത റോജി അഗസ്റ്റിൻ, സഹോദരൻ ആൻഡ്രോ അഗസ്റ്റിൻ, കർഷകർ എന്നിവർ അടക്കം 42 പേർക്കെതിരെ വനം വകുപ്പ് കേസെടുത്തിരുന്നു. ഭൂമിയുടെ ഉടമസ്ഥരിൽ 15 ആദിവാസി വിഭാഗക്കാരുമുണ്ട്. ഇവർ തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മരം കച്ചവടം ചെയ്തെന്നാണ് ഭൂവുടമകൾ വനം വകുപ്പിന് മൊഴി നൽകിയത്. എന്നിട്ടും ആദിവാസികളെ കേസിൽ പ്രതികളാക്കിയത് ഉന്നതരെ രക്ഷിക്കാനെന്നു സാരം. റവന്യൂ വകുപ്പിന്റെ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചതിനു പിന്നിൽ വനം വകുപ്പിലെ ഉന്നതരും റവന്യൂ ഉദ്യോഗസ്ഥരും മരം ലോബിയും തമ്മിലുള്ള ഒത്തുകളി എന്ന ആരോപണവും ഉയർന്നിരുന്നു. കേസ് വഴിതിരിച്ചുവിടാൻ ചില മാധ്യമപ്രവർത്തകരെ മുന്നിൽ നിർത്തി മരം ലോബി നീക്കങ്ങൾ നടത്തിയെന്നും ആരോപണമുണ്ട്. കേസിൽ ബന്ധപ്പെട്ട അഗസ്റ്റിൻ സഹോദരന്മാർ ചില്ലറക്കാരൊന്നുമല്ല. 2016 മാംഗോ എന്ന പേരിൽ മൊബൈൽ ഫോൺ വിപണിയിലിറക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു. പുതിയ സ്മാർട്ട് ഫോൺ ലോഞ്ചിങ്ങിന് 10,000,000 രൂപയുടെ പരസ്യം മലയാളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്കും നൽകിയിരുന്നു. എന്നാൽ ഈ മാധ്യമങ്ങളിൽ മിക്കവയ്ക്കും ഇവർ പണം നൽകിയിരുന്നില്ല. മാധ്യമങ്ങളെ അടക്കം പണം കൊടുക്കാതെ കബളിപ്പിക്കുകയും സംസ്ഥാനത്തുടനീളം നിരവധി പേരെ പറ്റിക്കുകയും ചെയ്ത ആളുകളാണ് ജോസ് കുട്ടി അഗസ്റ്റിനും ആൻഡ്രോ അഗസ്റ്റിനും. ലക്ഷങ്ങളുടെ പരസ്യം നൽകിയതിനാൽ ഈ തട്ടിപ്പുകൾ ആരും വാർത്തയാക്കിയില്ല. വ്യാജരേഖ ചമച്ച് ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് 2 കോടിയോളം രൂപ തട്ടിയെടുത്തെന്ന പരാതിയെ തുടർന്നും ഇവർ അറസ്റ്റിലായിട്ടുണ്ട്. ബാങ്കിൽ പണമടയ്ക്കാത്തതിന്റെ പേരിൽ മാസങ്ങൾക്ക് മുമ്പ് ബാങ്കുകാർ ഇവരുടെ വീട് ജപ്തി ചെയ്തിരുന്നു. ഇവർ പിന്നീട് പലരെയും പറ്റിച്ചതിന്റെ വിവരങ്ങളും പുറത്തുവന്നു. ഈ മാംഗോ തട്ടിപ്പിലെ ഇതേ സഹോദരങ്ങളായ 2 പേരാണ് മുട്ടി മരമുറിക്കൽ വിവാദത്തിലും അകപ്പെട്ടിരിക്കുന്നത്. വയനാട്ടിൽ BDJS സ്വാധീനമോ നേതാക്കളോ ഇല്ലെന്ന് മനസ്സിലാക്കി ആൻഡ്രോ അഗസ്റ്റിൻ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകാൻ ശ്രമിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളിക്കൊപ്പം ആൻഡ്രോയും പ്രചരണത്തിൽ സജീവമായിരുന്നു. പിന്നീട് കേരള കോൺഗ്രസ് PC തോമസ് പക്ഷത്തേക്ക് ഇവർ മാറി. ഇടതുപക്ഷ സർക്കാരിനെതിരായ സമരത്തിലും ആൻഡ്രോ ഭാഗമായിരുന്നു. നികുതി കുടിശ്ശിക വരുത്തിയതിന്റെ പേരിൽ വയനാട്ടിലെ വീട് ജപ്തി ചെയ്യാനെത്തിയ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും പൂട്ടിയിടുകയും ചെയ്തവരാണ് അഗസ്റ്റിൻ സഹോദരന്മാർ. ജപ്തിക്ക് ശേഷം വീട്ടിലെ സാധന സാമഗ്രികൾ കൊണ്ടുപോയ പിക്കപ്പ് ഡ്രൈവറെ ജീപ്പ് പിടിച്ച് കൊലപ്പെടുത്താനും ഇവർ ശ്രമിച്ചിരുന്നു. ഏഷ്യൻ മോട്ടോഴ്സ് കമ്പനിയും റോജി അഗസ്റ്റിൻ, ജോസൂട്ടി, ആൻഡ്രോ അഗസ്റ്റിൻ സഹോദരങ്ങളുടേതായിരുന്നു. ഏഷ്യൻ മോട്ടോഴ്സിന്റെ പരസ്യങ്ങൾ മാധ്യമങ്ങളിൽ സ്ഥിരമായി പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് ഈ കമ്പനിക്ക് എന്ത് സംഭവിച്ചു എന്നും അറിയില്ല. ഇത്തരത്തിൽ രാഷ്ട്രീയമായും സാമ്പത്തികമായും നിരവധി തട്ടിപ്പുകളും മുതലെടുപ്പുകളും നടത്തിയ ഇവരാണിപ്പോൾ മുട്ടി വനം കൊള്ളക്കേസിലും പ്രതിപട്ടികയിൽ വന്നിരിക്കുന്നത്. കേസിന്റെ മല്ലപ്പൊക്ക് മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ റവന്യൂ മന്ത്രി ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയ പ്രകാരം റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറിയിരുന്നു. റിസർവ് ചെയ്ത മരങ്ങൾ മുറിച്ചു കടത്തിയതിന്റെ കേസെടുക്കാനും തീരുമാനിച്ചു. 40-ലധികം കേസുകളിലാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത്. സർക്കാർ മുതൽ നശിപ്പിച്ചതിന് തടിയുടെ 3 ഇരട്ടി തുക പിഴയായി ഈടാക്കുന്നത് മുതൽ തടവ് ശിക്ഷ വരെ കേസിൽ ലഭിക്കുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തുക.